എന്റെ രാജേട്ടാ, ഞാനിവിടെ പണിക്ക് വന്ന കാലം മുതലുള്ള സംശയമാണ്. നമ്മുടെ വാസേട്ടനെ എല്ലാരും എന്താ ചീളുവാസം എന്ന് വിളിക്കണേ? അതോ അതൊക്കെ ഒരു രഹസ്യ. നമ്മടെ പാവർട്ടി പെരുന്നാളിന് നാലാളെ തീർക്കാൻ വേണ്ടി സ്വർണക്കട സോമറ്റൻ കോട്ടാശം കൊടുത്തു. വാസുനൊരു പ്രയോഗമുണ്ട്, ചില്ലുകുപ്പിയാ പൊട്ടിക്കും. എന്നിട്ട് അതിന്ന് വലിയൊരു പീസ് എടുത്തിട്ട് പുറകില ചെന്നിട്ട് ഒറ്റ വലിയ പണ്ട ആനയാണ് കുതിരയാണ് പറയേണ്ട എന്താ കാര്യം? എന്നും അതേപോലെ പോ, വെറുതെ നീ ആശാനം ചുരണ്ടട്ടാ. കാര്യം അഞ്ചോത്തു കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ചേച്ചിയാണെങ്കിൽ ചെറുപ്രായം, കുട്ടികളും ഇല്ല. ചേച്ചിയെ വീട്ടില് പിള്ളേരെ വിളിച്ച് കയറ്റുന്നൊക്കെ പറച്ചിട്ടുണ്ട്. അല്ല, ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഇയാൾക്ക് പിള്ളേരും ഇല്ല, ഇയാളിങ്ങനെ കള്ളുപിടിച്ചെന്ന് എന്ത് കാണിക്കാനാണ്? നീ ഇവിടെ കിടന്ന് നാറ്റവർത്താനം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, നിന്റെ ചങ്കിലി ഞാൻ ചീളിയിട്ട. നീ മൂടി തരാൻ വേണ്ടി നിന്റെ അമ്മേനെ വിളിക്കുമ്പോഴേ വാസ് ഇതുപോലെ പിടി ഉണ്ട് കേട്ടോ. ഇനി നീ ഇവിടെ കിടന്ന് നാവാടിയാലും നിന്റെ നാവിനെ പിടിച്ചിട്ടാ മകിച്ച. നിങ്ങൾ കിടന്ന് എന്നോട് മെക്കിട്ടാരോ, നിങ്ങൾ നിങ്ങളെ കെട്ടികളോട് ചോദിക്കി, പിന്നെ നാട്ടുകാരോടും. അയാളെന്താ അങ്ങനെ ചോദിച്ചേ? എനിക്കറിയില്ല, നിന്നോടല്ലേ ചോദിച്ചേ. ആ എന്താണോ? ബാബു നമ്മളെ സാധനം എടുത്തോ. ആ ആ ആ ഇതിപ്പോ എവിടെ? ആ കിട്ടി. ഇനിയിപ്പോ ഒരു വെച്ച സ്ഥലം ഓർമ്മയില്ല. ആ അല്ല വാസു, ഇവിടെ എന്നാ? അതെ, ഇവിടെ വൈകുന്നേരമാകുമ്പോ ആ ചെക്കന്മാര് പുറത്തിരുന്നിട്ട് ഓരോരോ വർത്തമാനങ്ങളുണ്ട്, നീയൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും അതല്ല, എന്റെ വീട്ടില് അപ്പുറത്തെ വീട്ടിലെ ചെക്കന്മാര് കേറി ഇറങ്ങുന്നുണ്ട് എന്ന് ഞാനൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. ചൊന്ന് ശ്രദ്ധിക്കണം. അതുമല്ല, അങ്ങനെ എന്തെങ്കിലും കണ്ട ഓട്ടയിലെ അപ്പ തീർക്കണം. പിന്നെ നമ്മുടെ പെണ്ണുങ്ങളെ നമ്മള് പണ്ടേ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ് വിലക്കിയുണ്ട്, അതുകൊണ്ട് ഞമ്മക്ക് കുഴപ്പമില്ല. ഏ വാസട്ടാ,
നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊന്നും വാങ്ങിയില്ലേ? എന്റെ ഒരു സാധനം ഈ ഫാൻ നന്നാക്കാൻ ആളെ വിളിച്ചില്ലേ? ചൂടെടുത്തിട്ട് ഇരിക്കാൻ വയ്യ. ഞാൻ പിള്ളേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവര് ഇതുവരെ വന്നിട്ടില്ല. ഇവരുവരേക്കും ആരും അഞ്ചുപത്തു കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ചേച്ചിയാണ് ചെറുപ്രായവും. ചേച്ചിയെ വീട്ടില് പിള്ളേരെ വിളിച്ച് കയറ്റുന്നൊക്കെ പറച്ചിലുണ്ട്. അല്ല, ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഇയാൾക്ക് പിള്ളേരും ഇല്ല, ഇയാളിങ്ങനെ കല്ല് വിളിച്ചാൽ എന്താണ് ഇതാണ്? ആശാനേ, ഇന്ന് എന്റെ ദിവസാണ്. നീ നിന്റെ കളി കളിക്കിട്ട, എന്നെ കളി പിടിപ്പിക്കല്ലേ? കളിച്ചോ. നീ ഓട്ടൊന്നും പോകണില്ലേ ഇവിടെ വന്നിരിക്കണേ? ഞാൻ വല്ലപ്പോഴും ഓട്ടത്തിനെങ്കിലും പോണ്ട്, താൻ വല്ല പണിക്കെങ്കിലും പോടൂ. നീ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. ഇപ്പൊ പോയ കയ്യോട് കൂടെ പൊക്ക. എന്തായാലും സംഭവിക്കും, ആ പോയി നോക്കാം. എന്താണ് ആ വാടകയിലെ പിള്ളേരില്ലേ, വാസുവിന്റെ വീട്ടിൽ കയറിണ്ട്. വാസു ഇപ്പൊ പിള്ളേരെ കൊല്ലും. എനിക്ക് ആ പിള്ളേരായിരുന്നു എന്തോ പ്രശ്നം. ഞാൻ ഇന്നലെ പറഞ്ഞപ്പോളേ ഹാളിനെ കടിച്ചു കയറാൻ വന്നു. എടാ, നമ്മള് പിന്നെ ഒന്നും അറിയാതെ പറയാനൊന്നും നോക്കില്ല. വാ, നമുക്ക് എന്തായാലും നോക്കിട്ട് വരാം. ഇതൊക്കെ രസം. ഷാപ്പും കൂടി മാറ്റി എല്ലാ കൂടിയന്മാരുണ്ടല്ലേ. ഏയ്, ഏ രാജേട്ടാ, എന്താ പ്രശ്നം? നീ ഇവിടെ എന്നെ കുളിച്ചുകൊണ്ട് നിന്നോ? വാസറ്റിന് വീട്ടിൽ അടി കടക്കാൻ പോവാ. അതെ, നമ്മൾ പറഞ്ഞ മാതിരി കാര്യങ്ങൾ അവന്മാര് പുറത്തിറങ്ങാൻ സമയത്തില്ല. ഒന്ന് വേഗം നടക്ക.
നാശം എല്ലാവുക ചേച്ചിയിലെ എന്ത് ചെറുപ്പം എന്ത് പാവം ചേച്ചി അയ്യാൾ ഈ വയസ്സാം കാലത്ത് ഞാൻ ജയിലിൽ പോയി കിടന്ന ആടാ അതാലോചിക്കുമ്പോഴാ എന്തൊക്കെ നമ്മുടെ കണ്ണിൽ കാണണം ഞാൻ എപ്പോഴും പറയും അവനെ കണ്ട എടുത്തു ചാടരുത് എന്ന് കേൾക്കണ്ടേ നാട്ടുകാരൊക്കെ കണ്ടേ പാവം ചേച്ചി എന്ത് സ്വഭാവസ്ഥ